ഇരിക്കുന്നു സർ ആകെ പ്രശ്നമാണ് ജെഇ ഫിസിക്സിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഷോർട്ട്കട്ട്സും മെമ്മറി ട്രിക്സ് ഒക്കെ പഠിച്ചാൽ പോരെ ഓക്കേ ഷോർട്ട് കട്ട്സും മെമ്മറി ടെക്നിക്സ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് നല്ല ടൈം സേവർ ആണ് പക്ഷേ അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില റിസ്കുകൾ ഉണ്ട് ആ റിസ്ക് എന്താന്ന് അത് നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വായിച്ചിട്ട് ഇതിലേത് ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ കഴിയണം അത് മിക്ക സമയത്തും ചില കുട്ടികൾക്കെങ്കിലും അത് കഴിയില്ല നല്ല പ്രാക്ടീസ് ഇല്ലാതെ നമുക്കത് കഴിയില്ല നിർബന്ധമാണോ കോൺസെപ്റ്റ് എല്ലാം പഠിച്ചിട്ടില്ല പഠിക്കാത്ത കുട്ടികൾക്കും നീറ്റ് ജയിൽ നല്ല സ്കോർ കിട്ടാറുണ്ട് പക്ഷെ കോൺസെപ്റ്റ് പഠിച്ചാൽ നമുക്ക് നമ്മൾ ആ പഠിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ട് നമുക്കൊരു ബേർഡൻ അല്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം നീന ഒരിക്കൊരു കുടുംബം വിട്ട് പോയ സമയത്തേ എനിക്കൊരു അനുഭവം ഉണ്ടായി അവിടെ ഒരു കുട്ടീൻ്റെ ഉറക്കം വായിക്കുന്നത് ആ മോള് വായിക്കുന്നതെന്തറിയോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വറ്റോറിയൽ റേഡിയസ് ആൻഡ് പോളാർ റേഡിയസ് ഓഫ് ദി എർത്ത് ഈസ് 21 കിലോമീറ്റർ എനിക്ക് കേട്ടപ്പോൾ ആഹാ നല്ല ഇൻഫർമേഷൻ അപ്പൊ ഞാൻ ചോദിച്ചവളോട് മോളെ എന്താണ് പോളാർ റേഡിയസ് ഉടനെ ഒന്ന് മറുപടി ഐ ഡോണ്ട് നോ അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു വാട്ട് ഈസ് ഇക്വറ്റോറിയൽ റേഡിയസ് അതേ ആൻസർ വീണ്ടും വന്നു ഐ ഡോണ്ട് നോ അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊന്നും അറിയാതെ നീ എങ്ങനെ ഇത് പഠിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ അതിന് നിങ്ങൾ ചോദിക്കുന്നൊന്നല്ല പരീക്ഷയ്ക്ക് ചോദിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വറ്റോറിയൽ റേഡിയസ് ആൻഡ് പോളാർ റേഡിയസ് എന്നാണ് അതെനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോ ഇത് ഐഡിയ കിട്ടിക്കഴിഞ്ഞ് ഇക്വറ്റോറിയൽ റേഡിയസ് എന്താണ് പോളാർ റേഡിയസ് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടി ഇത് പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന ഗുണം എന്താ അപ്പൊ ഈ 21 കിലോമീറ്റർ എന്നല്ലാതെ അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചോദിച്ചാലും കൂടെ കുട്ടി ക്യാൻസർ ചെയ്യാൻ കഴിയും ഇതാണ് കോൺസെപ്റ്റ് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് മിസ്സായി പോകുന്ന ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ കിട്ടാനായിട്ട് എന്താ ഒരു വഴി ഇത്തരം എല്ലാ പോയിന്റ്സും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്തരം നമുക്ക് പലപ്പോഴും മിസ്സായി പോകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുന്നുണ്ട് ഫിസിക്സ് ഫണ്ടമെന്റൽ മാസ്റ്ററി എന്നാണ് അതിന്റെ പേര് PFM അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ എല്ലാ കാര്യങ്ങളും പറയോ ഇല്ല ഇതിൽ കോൺസെപ്റ്റ്സ് ആൻഡ് മിസ്കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫിസിക്സിന്റെ ചില വേറിട്ട ചിന്തകൾ എന്ന പേരിൽ നമ്മുടെ ഗീതാ പ്രസാദ് സാറും ഞാനും കൂടെ വേറൊരു സീരീസുമായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഫിസിക്സ് കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.